പട്ടിണിയിൽ വലഞ്ഞ് പാക് ജനത. ഭക്ഷ്യവസ്തുക്കൾക്ക് ക്ഷാമവും വിലക്കയറ്റവും കൊണ്ട് ജനം പൊറുതിമുട്ടി. ശക്തമായ റേഷൻ വിതരണവും സൗജന്യ ഭക്ഷ്യധാന്യങ്ങളും ലഭിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ ഭാഗ്യവാന്മാരെന്നാണ് പാകിസ്ഥാനിൽ നിന്നും ഉയരുന്ന അഭിപ്രായം. പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ സർക്കാർ ഭക്ഷ്യധാന്യങ്ങൾ മനഃപൂർവ്വം എത്തിക്കുന്നില്ലെന്നും പറയുന്നു. ഇവിടെ നല്ലൊരു ഭാഗം ജനങ്ങൾക്കും ഇന്ത്യയിലേക്ക് തിരികെ പോകണം എന്ന ആശയക്കാരാണ്. പാകിസ്ഥാൻ ജനങ്ങൾ വരും ഭാവിയിൽ കൊടിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. കൊറോണയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണ പാകിസ്ഥാൻ ഇപ്പോൾ കൊടിയ ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നവാസ് ഷെരീഫിന്റെ ഭരണകാലത്തെ നട്ടെല്ല് തകർന്ന പാക് സമ്പദ് വ്യവസ്ഥയെ അധികാരത്തിലേറിയാൽ ഉടൻ മെച്ചപ്പെടുത്തി പാകിസ്ഥാനെ പഴയ പ്രൗഢിയിലേക്ക് എത്തിക്കുമെന്ന വാഗ്ദാനം നൽകിയാണ് ഇമ്രാൻഖാൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ 2018 ഓഗസ്റ്റിൽ അധികാരമേറ്റ് 2.5 വർഷമായിട്ടും പാകിസ്ഥാന്റെ സമ്പദ്വ്യവസ്ഥ മുൻവർഷത്തേക്കാൾ താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. കൊറോണ ബാധ രൂക്ഷമായതോടെ സ്ഥിതി മുൻപത്തേക്കാൾ വഷളായി മാറുകയും ചെയ്തു. ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള തഹരീഖ് ഇ ഇൻസാഫ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഉണ്ടായ വിലക്കയറ്റം രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. അവശ്യ സാധനങ്ങൾക്ക് 3-4 ഇരട്ടിയാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. രാജ്യത്തെ 90% ആൾക്കാരും വിലക്കയറ്റം കാരണം ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരും ദരിദ്രരുമാണ് ഇതിലേറെ പ്രയാസം നേരിടുന്നത്. രാജ്യത്ത് അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റം 88% ആളുകളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് 83% ആളുകളുടെ വരുമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഔദ്യോഗിക കണക്ക് പ്രകാരം പാക് സമ്പദ് വ്യവസ്ഥയിൽ 3.3% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭീമമായ നഷ്ടവും ഭരണകൂടത്തെ വിഷമിപ്പിക്കുന്നു. കുറഞ്ഞ പലിശ നിരക്കും നിയന്ത്രണമില്ലാതെ വായ്പയെടുക്കലും അമിത മൂല്യമുള്ള കറൻസി ഉള്ള സ്ഥിതിയിലും ഇറക്കുമതി പാകിസ്ഥാനിൽ കൂടി വരികയും ഇറക്കുമതി ചെയ്ത വസ്തുക്കളുടെ ഉപഭോഗം വളർച്ചയുടെ ഒരു മിഥ്യാധാരണ ജനങ്ങൾക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ചെന്ന് അവസാനിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ്. പാകിസ്ഥാനിലെ കേവലം 1% താഴെയുള്ളവർ മാത്രമാണ് ആദായ നികുതി നൽകേണ്ടി വരുന്നത്. അധികാരത്തിലേറിയാൽ നികുതി വെട്ടിക്കുന്നവരെയും കള്ളപ്പണക്കാരെയും നിലക്കി നിർത്തുമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും അവർക്കെതിരെ ചെറുവിരൽ ഉയർത്തുവാൻ പോലും ഇമ്രാൻഖാന്റെ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഭീമമായ തുക സൈനിക ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അഴിമതി കൊതിയന്മാരായ സൈനിക നേതൃത്വത്തെ പിണക്കാനാവാത്തതിനാൽ ഇമ്രാൻഖാന് സൈനിക ബജറ്റിൽ കൈകടത്താനാവുകയുമില്ല. ഇതുകൂടാതെ രാജ്യത്തെ തന്ത്രപ്രധാനമായ ഉൽപ്പാദന മേഖലകളും സൈനിക നിയന്ത്രണത്തിലാണ്. ബാങ്കിംഗ്, സിമെന്റ്, ഖനി തുടങ്ങി 100 ബില്യൺ ഡോളറിന്റെ സാമ്രാജ്യം സൈനിക നിയന്ത്രണത്തിലാണ്. ആരോഗ്യ സുരക്ഷയുടെ കാര്യത്തിലും അന്താരാഷ്ട്ര സഹായങ്ങൾ ലഭിച്ചിട്ടും ജനങ്ങൾക്ക് പ്രയോജനപ്രദമായി വിനിയോഗിക്കുവാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. രാജ്യത്തെ പണപ്പെരുപ്പത്തിന് ഉത്തരവാദികൾ ഇമ്രാൻഖാൻ സർക്കാരാണെന്നാണ് ഭൂരിഭാഗം ജനങ്ങളും അഭിപ്രായപ്പെടുന്നത്. മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ പണപ്പെരുപ്പമാണ് നിലവിൽ പാകിസ്ഥാനിൽ ഉള്ളത്. ഇതിന് ഉത്തരവാദികൾ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുമാണെന്ന് രാജ്യത്തെ പകുതിയിലധികം ആളുകളും അഭിപ്രായപ്പെടുന്നു. എന്നാൽ മുൻ സർക്കാരിന്റെ ഭരണത്തെയും കുറ്റപ്പെടുത്തുന്നവരും ഉണ്ട്. ഇതിനിടെ ചൈന വീണ്ടും പാകിസ്ഥാനെ വൻ കടക്കണിയിലേക്ക് തള്ളിവിട്ടിരുന്നു. അടുത്തിടെ പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ വന്നതിനെ തുടർന്ന് സൗദി അറേബ്യ എണ്ണ വാങ്ങിയതിന്റെ കടമായ 2 ബില്യൺ ഡോളർ ഉടനടി തിരിച്ചടയ്ക്കണം എന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് പാകിസ്ഥാന് ചൈനയെ ആശ്രയിക്കേണ്ടി വന്നു. ഇതിനായി 1.5 ബില്യൺ ഡോളറാണ് ചൈനയിൽ നിന്നും പാകിസ്ഥാൻ കടമായി വാങ്ങിയത്. ഇതോടെ ചൈനയിൽ നിന്നും പാകിസ്ഥാൻ വാങ്ങിയ കടം 4.5 ബില്യൺ ഡോളറായി ഉയർന്നു. 22 കോടി ജനങ്ങളുള്ള പാകിസ്ഥാനിൽ ഓരോരുത്തരുടെയും കടബാധ്യത 1.5 ലക്ഷം രൂപ വരുമത്രേ. IMF കടം വാങ്ങി പഴയ കടം തീർക്കാൻ ഉപയോഗിച്ചാലും കടക്കണി മാറില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.